രക്ഷാബന്ധൻ ഭാരതീയരുടെ ദേശീയ ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ വർഷത്തെയും പോലെ ശ്രാവണമാസത്തിലെ പൂർണിമ ദിവസമാണ് രക്ഷാബന്ധൻ ആഘോഷിക്കപ്പെടുന്നത്. ഈ കാലഘട്ടം കേരളത്തിലത് ചിങ്ങമാസമാണ്. ശ്രാവണ പൂർണിമ എന്ന് പറയപ്പെടുന്ന ഈ ഉത്സവം, ഇതിൻ്റെ മഹനീയമായിട്ടുള്ളൊരു ചടങ്ങ്, ഏറ്റവും മഹനീയമായിട്ടുള്ളൊരു ചടങ്ങ് സഹോദരി സഹോദരൻ്റെ കയ്യിൽ രാഖി എന്നറിയപ്പെടുന്ന പട്ടുനൂല് ബന്ധിക്കുക എന്നുള്ളതാണ്. ഇത് ഉത്തര ഭാരതത്തിൽ വളരെ പ്രചാരമായിട്ട് ഉള്ള ഉത്സവമാണ്. അങ്ങനെ സഹോദരി സഹോദരൻ്റെ കയ്യിൽ രാഖി ബന്ധിക്കുമ്പോൾ സഹോദരൻ തിരിച്ച് വളരെ സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. വാസ്തവത്തിൽ അത് സഹോദരിയുടെ സുരക്ഷ, സഹോദരിയെ രക്ഷിക്കാം, രക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഒരു ഉറപ്പും കൂടിയാണ്. അപ്പോൾ സാഹോദര്യത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് രക്ഷാബന്ധൻ എല്ലാ വർഷവും കൊണ്ടാടുന്നത്. രക്ഷാബന്ധനെക്കുറിച്ചുള്ള ധാരാളം കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. സാഹോദര്യം എന്ന് പറയുമ്പോൾ ഒരേ മാതാവിൻ്റെ ഉദരത്തിൽ സഹവാസം ചെയ്തവരാണ് സഹോദരിയും സഹോദരൻ. അപ്പോൾ സാഹോദര്യം എന്ന ഭാവന, വികാരത്തിൻ്റെ അടിസ്ഥാനം മാതാവ് തന്നെയാണ്. അപ്പോൾ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ഈ സാഹോദര്യം, ആ ഭാവന, അത് വിശാലമായി തീരുമ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് നമ്മുടെ ദേശീയ ജീവിതത്തിന് വളരെയധികം ഐക്യവും ദൃഢതയും ഒക്കെ നൽകുന്നുണ്ട്. നമുക്കറിയാം, സഹോദരനും സഹോദരിയും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വികാരം എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്. സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കില്ല. സ്നേഹത്തെക്കുറിച്ച് വിനോബാജി പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഗീതാപ്രവചനത്തിൽ പറയുന്നത്, സ്നേഹം നമുക്ക് അനുഭവവേദ്യമാകുന്നത് ശുശ്രൂഷയെ കൂടിയാണ്. സ്നേഹം ആന്തരികമാണ്, മനുഷ്യരുടെ ഹൃദയത്തിലുള്ളതാണ്, വ്യക്തിയുടെ ഹൃദയത്തിലാണ് സ്നേഹം കുടികൊള്ളുന്നത്. പക്ഷേ സ്നേഹം പ്രകടമാകുന്നത് ശുശ്രൂഷയിൽ കൂടിയാണ്. വിനോബാജി പറയുന്ന സ്നേഹത്തിൻ്റെ ബാഹ്യരൂപമാണ് ശുശ്രൂഷ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും നമുക്ക് സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ഉദാഹരണം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. മാതാവും ശിശുവും മാതൃശിശു ബന്ധത്തിൽ കൂടിയാണ്. മാതാവ് തൻ്റെ ശിശുവിനെ ലാളിക്കുന്നു, അണിയിച്ചൊരുക്കുന്നു, അങ്ങനെ അനേകം പരിചരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാതാവിൻ്റെ ഈ സ്നേഹത്തിന്, ശിശുവിനോടുള്ള സ്നേഹത്തിന് നമ്മൾ പറയുന്ന വാത്സല്യം എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ രൂപമാണ് ഈ വാത്സല്യം എന്ന് പറയും. അപ്പോൾ സ്നേഹം പ്രകടമാകുന്നത് ശുശ്രൂഷയിൽ കൂടിയാണ്. ഈയൊരു കാര്യം നമുക്ക് നമ്മുടെ ഈശ്വര പൂജയിലും കാണാൻ സാധിക്കും. ഈശ്വരനോടുള്ള ആരാധനയിലും ഇതേപോലെ അഭിഷേകവും അണിയിച്ചൊരുക്കലും ആരതി കാണിക്കലും പുഷ്പം അർച്ചനയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സാഹോദര്യം, സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ അടിസ്ഥാന സ്നേഹമാണ്. സാഹോദര്യത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര ബന്ധമാണ്, അത് മാതാവിൽ നിന്നുള്ള ബന്ധമാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നത് ഈ പരസ്പര ബന്ധത്തിൽ കൂടിയാണ്, സാഹോദര്യത്തിൽ കൂടിയാണ്. ഇപ്പോൾ ഈ ഓരോ കുടുംബത്തിലും കാണുന്ന ഈ ഒരു പരസ്പര ബന്ധം, അത് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ട് ആകുമ്പോൾ അതൊരു സാമൂഹ്യ ഐക്യത്തിന് വഴിതെളിക്കുകയാണ്. ആ സാമൂഹ്യ ഐക്യത്തിൻ്റെ വലിയൊരു രൂപമാണ് ദേശീയ ഐക്യം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഭരണഘടനാ നിർമ്മാതാക്കൾ, നമ്മുടെ പൂർവികന്മാർ വിഭാവനം ചെയ്ത ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ, ദേശീയോത്കൃതനം, ദേശത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള പല പല പ്രത്യേകതകളോടൊപ്പം തന്നെ വിശാലമായിട്ടുള്ള ദേശീയ ഐക്യം നമ്മുടെ പൂർവികർ ആഗ്രഹിച്ചിരുന്നു. രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കത് ആഗ്രഹിച്ചിരുന്നു. തിരിച്ച് നമ്മൾ രക്ഷാബന്ധനിലേക്ക് വന്നാൽ, രക്ഷാബന്ധൻ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ പല പല വെല്ലുവിളികളെ നേരിടാനായിട്ടുള്ള ഈ
വെല്ലുവിളികളെ നേരിടാനായിട്ട് ഈ രാഖി ബന്ധനം ഉപകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം രാജസ്ഥാനിൽ വൈദേശീയ ശക്തികളോട് പോരാടാൻ മുന്നിട്ടിറങ്ങുന്ന രജപുത്ര വീരന്മാരെ രാഖി ബന്ധിച്ച് ധീരരായിട്ടുള്ള രജപുത്ര വനിതകൾ രണാങ്കണത്തിലേക്ക് അയക്കുമായിരുന്നു. നമുക്കിന്നും കാണാൻ സാധിക്കും നമ്മുടെ അതിർത്തികൾ കാക്കുന്ന 24 മണിക്കൂറും കണ്ണിലെണ്ണയൊക്കെ ഒഴിച്ച് കാക്കുന്ന ജവാന്മാരുടെ കയ്യിൽ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ സഹോദരിമാർ രാഖി ബന്ധിക്കുന്ന അതിൻ്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. അല്ലെ, സാമൂഹ്യ അവശത അനുഭവിക്കുന്ന അന്ധരായിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിമാരുടെയൊക്കെ കരങ്ങളിൽ രാഖി ബന്ധിക്കുന്നത് കാണാൻ സാധിക്കും. കാശ്മീരിൽ പാകിസ്ഥാൻ ആക്രമണം ഉണ്ടായ സമയത്ത് അവിടുത്തെ ജനങ്ങൾ അഭയാർത്ഥികളായിട്ട് ഡൽഹിയിലും മറ്റും താമസിക്കുമ്പോൾ അവരുടെ അഭയാർത്ഥി കേന്ദ്രത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സന്ദർശിച്ചപ്പോൾ പലരും ആവലാതികൾ പറഞ്ഞു, ഒരു വനിത അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് ചാക്കിൻ്റെ ചാക്കിൽ നിന്ന് ഒരു നൂല് വലിച്ചെടുത്ത് പ്രധാനമന്ത്രിയുടെ കയ്യിൽ, പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കയ്യിൽ രാഖി ബന്ധിച്ചപ്പോൾ അദ്ദേഹം വികാരവിവശനാകുകയാണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെയുള്ള അനേക സന്ദർഭങ്ങൾ നമുക്ക് നമ്മുടെ ദേശീയ ജീവിതത്തിൽ രക്ഷാബന്ധനുമായിട്ട് ബന്ധപ്പെടുത്തി കാണാൻ സാധിക്കും. ബ്രിട്ടീഷുകാർ 1905 കാലഘട്ടത്തിൽ ബംഗാളിനെ വിഭജിച്ചു. ആ ബംഗാൾ വിഭജനത്തെ നമ്മുടെ ദേശീയ ജനതയ്ക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. അതിനെതിരെ അവർ ഗംഗാനദിയിൽ ഇറങ്ങി സ്നാനം ചെയ്ത് പരസ്പരം രാഖി ബന്ധിച്ച് ആ വിഭജനത്തിനെതിരെ പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആ ബംഗാൾ വിഭജനം റദ്ദാക്കേണ്ടി വന്നു വിദേശ സർക്കാരിന്. അപ്പോൾ പരസ്പര ബന്ധം സാഹോദര്യത്തിൽ തുടങ്ങി സാമൂഹ്യ ഐക്യത്തിലേക്ക് വ്യാപിച്ച് ദേശീയ ദൃഢതയ്ക്ക്, ദേശീയ മുന്നേറ്റത്തിന്, ദേശീയ സുരക്ഷയ്ക്ക് അടിസ്ഥാനമാകാൻ ഈ രക്ഷാബന്ധന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞ് 75 വർഷം കഴിഞ്ഞ് നമ്മുടെ പൂർവികന്മാരാഗ്രഹിച്ചിരുന്ന അവർ അടുത്ത തലമുറയെ ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് പോകുമ്പോഴും, അത് പൊതു നിയമത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അല്ലെ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അല്ലെ കാർഷിക നയത്തിൻ്റെ കാര്യത്തിലായാലും പൗരത്വ നയത്തിൻ്റെ കാര്യത്തിലായാലും പല കോണിൽ നിന്നും വലിയൊരു എതിർപ്പുകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എതിർക്കാൻ ശക്തിയുള്ളിടത്ത് എതിർക്കുകയും അല്ലെങ്കിൽ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമുക്കിന്ന് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കും. ഒരു തരത്തിൽ നമ്മുടെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന പ്രക്രിയകൾ രാഷ്ട്രത്തിൻ്റെ പല ഭാഗത്തും കാണാൻ സാധിക്കും. അപ്പോൾ ഈ രാഷ്ട്രം മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മുടെ പൂർവികരുടെ സ്വപ്നം പൂവണിയണമെങ്കിൽ, അത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി മാത്രം പോരാ, ജനങ്ങളുടെ വലിയൊരു സഹവർത്തിത്വം കൂടെ ആവശ്യമാണ്. സാഹോദര്യം ഉറക്കണമെങ്കിൽ, അല്ലെ ദേശീയ ഐക്യം പ്രാവർത്തികമാകണമെങ്കിൽ ആകണമെങ്കിൽ ജനങ്ങൾ തമ്മിലുള്ള വലിയൊരു സഹവർത്തിത്വം ആവശ്യമാണ്. സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വലിയൊരു സഹവർത്തിത്വമായിരുന്നു, ജനങ്ങളുടെ സഹവർത്തിത്വമായിരുന്നു. അതേപോലെ നമ്മുടെ ആധുനിക ഭാരതത്തിൽ 1970s ലോകനായക ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ നടന്നത് ആ അഴിമതിക്കെതിരായിട്ടുള്ള മുന്നേറ്റം വലിയൊരു സഹവർത്തിത്വമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീരാമ ജന്മഭൂമിയുടെ കാര്യത്തിലും, അതായത് നമുക്ക് ദേശീയ സ്വാഭിമാനം, ദേശീയ മാനബിന്ദുക്കളെ പുനരാവിഷ്കരിക്കാനായിട്ട് അടുത്ത തലമുറയുടെ മുമ്പിൽ സ്വാഭിമാനത്തോടുകൂടി നമ്മുടെ ദേശീയ മുദ്രകൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രീരാമ ജന്മഭൂമിയിലൊരു സമരത്തിന് മുന്നിട്ടിറങ്ങിയത്, ശ്രീരാമ ജന്മഭൂമിയെ വീണ്ടെടുക്കാനായിട്ട്. അല്ലാതെ അതൊരു ഒരു രാമക്ഷേത്രം, ചിലരെ ചോദിച്ചതുപോലെ ഇനിയൊരു രാമക്ഷേത്രം എന്തിനാണ് എന്നതിനു വേണ്ടിയല്ല, അതൊരു ദേശീയ സ്വാഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. ഉദാഹരണത്തിന് മഹാത്മാജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് ഉപ്പില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ പ്രകൃതി വിഭവമായ ഉപ്പിന് വിദേശ സർക്കാർ നാം ഭാരതീയ പൗരന്മാരുടെ മുകളിൽ നികുതി ചുമത്തിയതിനെതിരായിട്ടാണ്, നമ്മുടെ സ്വാഭിമാനത്തെ ചോദ്യം ചെയ്തതിനെതിരായിട്ടാണ് മഹാത്മാജി ഉപ്പ് സത്യാഗ്രഹം നടത്തി എന്നതുപോലെ ശ്രീരാമ ജന്മഭൂമി, ശ്രീരാമൻ നമ്മുടെ
ഭാരതത്തിൻ്റെ ആദർശ പുരുഷനാണ്. ഞങ്ങൾ വിട്ടുപോയാൽ നിങ്ങൾ എങ്ങനെ ഈ രാജ്യം ഭരിക്കൂ എന്നതിനുള്ള ഉത്തരം മഹാത്മജി ബ്രിട്ടീഷുകാർക്ക് നൽകിയത് രാമരാജ്യം എന്ന് പറഞ്ഞിട്ടാണ്. ആ ശ്രീരാമൻ്റെ ജന്മഭൂമി വീണ്ടെടുക്കുക എന്നുള്ളത് ഭാരതീയ ജനതയുടെ അഭിമാന പ്രശ്നമാണ്. ആ ശ്രീരാമ ജന്മഭൂമി തകർന്നു കിടക്കുന്നത് കണ്ടിട്ട് ഒരു തലമുറയ്ക്ക് ഉയരുവാൻ സാധിക്കില്ല. അങ്ങനെ ദേശീയ സ്വാഭിമാനത്തിന് വേണ്ടി പോരാടിയതും വലിയൊരു സഹവർത്തിത്വ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വലിയ സഹവർത്തിത്വത്തിൽ കൂടിയാണ് ദേശീയ ഐക്യവും മുന്നോട്ട് പോയത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഖി ബന്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് സാമൂഹ്യ പരിപാടികൾ രാഖി ബന്ധിക്കുമ്പോൾ നമ്മളൊരു വലിയ പ്രതിജ്ഞ തന്നെ എടുക്കുന്നുണ്ട്. അതായത് ഛിന്ന ഭിന്നമായിപ്പോയ നമ്മുടെ സമൂഹത്തെ, അല്ലെ വിഭജനത്തിന് വഴിപ്പെടേണ്ടി വന്ന നമ്മുടെ രാഷ്ട്രത്തെ വീണ്ടും ഒന്നാക്കുക, ഒരു അഖണ്ഡ ഭാരത സങ്കല്പം പൂർത്തീകരിക്കുക എന്നൊരു കർത്തവ്യം കൂടെ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് സാർക്ക് രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഭാരതം, അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് വലിയൊരു സാഹോദര്യമാണ്, ഒരു പരസ്പര ബന്ധമാണ്. നമ്മുടെ ഒരു പുരാതനമായ ഒരു സംസ്കൃതിയുടെ പുനരാവിഷ്കരണത്തിനുള്ള ഒരു തുടക്കമായിട്ട് അതിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ സാഹോദര്യൻ രക്ഷാബന്ധൻ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ദേശീയ ഐക്യത്തിലേക്കും അല്ലെങ്കിൽ സുരക്ഷയിലേക്കും കടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ സഹവർത്തിത്വത്തിൻ്റെ ഒരു ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കണം. ഭാരതത്തിൽ പ്രത്യേകിച്ച് 6 ലക്ഷത്തിൽ പരം ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമത്തിൻ്റെ ഗ്രാമീണ പുനർരചന എന്ന നമ്മുടെ സങ്കല്പം മുന്നിൽ വെക്കുന്നുണ്ട്. ഈ ഗ്രാമീണ പുനർരചനയ്ക്ക് വേണ്ടി ഒരു വലിയ സഹവർത്തിത്വം, ഗ്രാമങ്ങളിൽ ജനസംഖ്യ ആവശ്യമാണ്, ഗ്രാമങ്ങളിൽ ശുദ്ധജലം ആവശ്യമാണ്, ഗ്രാമങ്ങളിൽ വൃക്ഷങ്ങൾ ആവശ്യമാണ്, അങ്ങനെ പലതും ഗ്രാമങ്ങളിൽ ആവശ്യമാണ്. അപ്പോൾ ഗ്രാമീണ പുനർരചന, ഇത് നമ്മുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പുര എന്നുള്ളൊരു ചെറിയ വാക്കിലൂടെ ഇന്ന് നഗരങ്ങളിലുള്ള എല്ലാ സൗകര്യങ്ങളും ഗ്രാമങ്ങളിൽ എത്തിക്കണം, ഗ്രാമങ്ങളുടെ നിലനിൽപ്പ് മാത്രം പോരാ, ഗ്രാമങ്ങളുടെ സമൃദ്ധിയും ആവശ്യമാണ്. ഇപ്പോൾ ഓരോ ഗ്രാമങ്ങളിലും നവനവങ്ങളായിട്ടുള്ള പുതിയ പുതിയ സഹവർത്തിത്വം, അത് പല രീതിയിൽ, അത് കുടുംബങ്ങളുടെ കൂട്ടായ്മയായിട്ടും അല്ലെങ്കിൽ ഇന്ന് പരിസ്ഥിതി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക തുടങ്ങിയ ജൈവകൃഷി പോലെയുള്ള പരിശ്രമങ്ങൾ, അപ്പം ഇങ്ങനെയുള്ള സഹവർത്തിത്വങ്ങൾ ധാരാളം ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം പഞ്ചഭൂതങ്ങളാണ്. ആ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ജലത്തെയും വായുവിനെയും മണ്ണിനെയും ആകാശത്തെയെല്ലാം മലിനപ്പെടുത്തുന്ന ഒരു ഭീഷണി നമ്മുടെ മുന്നിലുണ്ട്. ആ ഭീഷണിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആധുനികമായിട്ടുള്ള നവയുഗ ജീവിത ക്രമങ്ങൾ, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടും ജീവിച്ചുകൊണ്ട് ഒരു നവയുഗ ജീവിതക്രമം കെട്ടിപ്പടുത്തുകൊണ്ട് ലോകത്തിന് മുഴുവൻ വഴികാട്ടുക എന്നൊരു വലിയ ദൗത്യം നമുക്കുണ്ട്. നമുക്കറിയാം യോഗത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു, ഇനിയും ധാരാളം കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ഭാരതത്തിന് സംഭാവന ചെയ്യാനുണ്ട്. അതിന് ഈ 140 കോടി ജനങ്ങളുടെ അവരുടെ ക്ഷേമകരവും സുരക്ഷിതവുമായിട്ടുള്ള ജീവിതം, അതോടൊപ്പം തന്നെ നാടിൻ്റെ നന്മയിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള ചെറിയ ചെറിയ സഹവർത്തിത്വങ്ങൾ, സാഹോദര്യം ഉറപ്പിച്ചുകൊണ്ടുള്ള സഹവർത്തിത്വത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമുണ്ട്. രക്ഷാബന്ധൻ ആഘോഷിക്കുമ്പോൾ ഈ വക ചിന്തകളിലൂടെ
നമുക്ക് കടന്നു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തമ ദേശീയ പൗരന്മാരായിട്ട് നമ്മുടെ കർത്തവ്യം നിറവേറ്റാൻ സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.